കശ്മീരിലെ നിയമ ഭേദഗതി, മുത്തലാഖ്, അങ്ങനെ നിരവധി നിർണായകമായ തീരുമാനങ്ങൾ പോയ നാളുകളിൽ രാജ്യം നടപ്പാക്കിയതാണ്. ഇനി അടുത്തത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ നീക്കങ്ങളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ നിർണായകമായ ദൗത്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഒന്ന്, മുത്തലാഖ് ക്രിമിനൽ കുറ്റമല്ല എന്ന് പറയുന്ന പിണറായി വിജയൻ മറുവശത്ത് മുസ്ലിങ്ങളുടെ വിവാഹമോചനം എങ്ങനെ തെറ്റാകുമെന്നാണ് ചോദിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള പരസ്യ വെല്ലുവിളിയുമുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ അധികം വൈകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറുപടി നൽകുമെന്ന് വ്യക്തം. മുത്തലാഖ് നിരോധിച്ചത് തെറ്റാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുസ്ലിം സമൂഹത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണത്രേ. വിവാഹമോചനം എല്ലാ വിഭാഗത്തിലും നടക്കുന്നുണ്ട്. പിന്നെങ്ങനെയാണ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാകുന്നതെന്നും പിണറായി വിജയൻ ചോദിക്കുന്നു. പൗരത്വ ഭേദഗതി ബില്ല് കേരളത്തിൽ നടപ്പാക്കില്ല എന്നും മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ്. ഏതായാലും ജനകീയ പ്രതിരോധ ജാഥയുമായി CPM മുന്നോട്ട് പോകുമ്പോൾ ഓരോ മുക്കിലും മൂലയിലും ഇരുന്ന് വെല്ലുവിളിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഒരാൾ ഒരു കുറ്റം ചെയ്താൽ ഒരു പ്രത്യേക രീതിയിലും മറ്റൊരാൾ കുറ്റം ചെയ്താൽ മറ്റൊരു രീതിയിലും എടുക്കാൻ കഴിയുമോ? രാജ്യത്ത് ഒരു നിയമമാണുള്ളത്. ഒരു മതവിശ്വാസിക്ക് ഒരു നിയമം, മറ്റൊരു മതവിശ്വാസിക്ക് മറ്റൊരു നിയമം എന്നത് അനുവദിക്കില്ല. മുത്തലാഖിന്റെ കാര്യത്തിൽ ഇതാണ് കാണുന്നത്. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി. വിവാഹമോചനം എല്ലാ മതങ്ങളിലും നടക്കുന്നുണ്ട്. പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് അത് ക്രിമിനൽ കുറ്റമാകുന്നതെന്നാണ് പിണറായി വിജയന്റെ ചോദ്യം. ഇന്ത്യൻ പൗരത്വം ഏതെങ്കിലും മതത്തിൽ ജനിച്ചതുകൊണ്ടാണോ കിട്ടുന്നത്? നമ്മൾ ഈ മണ്ണിന്റെ സന്തതിയല്ലേ? പൗരത്വത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ മതം ഒരു അടിസ്ഥാനമായി വന്നിരുന്നു. പൗരത്വത്തിന്റെ മതം അടിസ്ഥാനമാക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല, അത് അന്ന് തന്നെ തുറന്നു പറഞ്ഞതാണ്. കേന്ദ്രം നടപ്പാക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ് കേരളത്തിന് നടപ്പാക്കാതിരിക്കാൻ കഴിയുക എന്ന് ചിലർ ചോദിച്ചിരുന്നു. നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അപ്പോഴും പറഞ്ഞ മറുപടി. ഒരു ഭാഗത്ത് മുസ്ലിമിനെതിരെ, മറ്റൊരു ഭാഗത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യവ്യാപകമായി ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നുവെന്നും പിണറായി വിജയൻ പറയുമ്പോൾ, മറുവശത്ത് സംസ്ഥാന സർക്കാരിന്റെ പല ഇരട്ടത്താപ്പുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ലമൺ.